അമേരിക്കൻ ചാരസംഘടനയായ സി എ ഇയുടെ മേധാവി വില്യം ബേൺസ് ഇന്ന് ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തുകയും ചെയ്തു രണ്ട് രാജ്യങ്ങളും എന്താണ് ചർച്ചയുടെ ഉള്ളടക്കം എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല ഇന്ത്യയും നൽകിയിട്ടില്ല അമേരിക്കയും നൽകിയിട്ടില്ല പക്ഷേ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരിക്കണം ഈ രണ്ട് പേരും തമ്മിൽ നടത്തിയത് എന്ന് ഊഹിച്ചെടുക്കാൻ കഴിയും അതുതന്നെയായിരിക്കണം അതിലപ്പുറം ഈ ഘട്ടത്തിൽ എന്ത് ചർച്ച നടത്താനാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ രണ്ടു പേർക്കും ഒരേപോലെ അഫ്ഗാനിസ്ഥാൻ ിൽ ആശങ്കയുണ്ട് കാരണം താലിബാൻ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു ഇനി താലിബാൻ ഭരണത്തിന് കീഴിലായിരിക്കും ലോകത്തിലെ ഇസ്ലാമിക സംഘടനകൾ അഫ്ഗാനിസ്ഥാനിൽ വേലുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകമാകെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യം ഏത് കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഈ ഭീകരവാദ സംഘടനകളെ വളരാതിരിക്കാനും അവിടെ ചുവട് ഉറപ്പിക്കാതിരിക്കാനും എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യക്കും ഉത്കണ്ഠയുണ്ട് അമേരിക്കയ്ക്കും ഉൾക്കണ്ഠയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഫ്ഗാൻ മണ്ണിൽ തീവ്രവാദം പാടില്ല എന്ന് ഇന്ത്യ ഖത്തർ ചർച്ചയിൽ താലിബാനോട് പറഞ്ഞ ഒരു കാര്യമാണ് അതുതന്നെ അമേരിക്കയും ആവർത്തിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇനി അഫ്ഗാൻ കേന്ദ്രീകരിച്ച് തീവ്രവാദ സംഘടനകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യ തറപ്പിച്ച് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് അവരുടെ ഒരു വളരെ പെട്ടെന്നുള്ള ഒരു നയംമാറ്റം വഴി വ്യക്തമാകുന്നതാണ് താലിബാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാശ്മീർ ഒരു ഇന്ത്യയുടെ മാത്രം ആഭ്യന്തര പ്രശ്നമല്ല എന്ന് തന്നെയാണ് അതിന് അർത്ഥം അവർ വീണ്ടും ഇന്ത്യയിലേക്ക് തീവ്രവാദ ഗ്രൂപ്പുകളെ ഇറക്കുമതി ചെയ്യും എന്ന് തന്നെയാണ് കാരണം പാകിസ്ഥാനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ ഇപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ നിൽക്കുന്നു അവർക്കൊപ്പം താലിബാൻ കൂടി ചേരുന്നതോടുകൂടി വലിയ തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു അവർക്ക് പിന്തുണയായി ചൈന ഒപ്പമുണ്ട് എന്നുള്ളത് വീണ്ടും ഒരു ഭീഷണി ഉയർത്തുന്നു അല്ലെങ്കിൽ ഭീഷണിയുടെ ശക്തി കൂടുകയും ചെയ്യുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയും ഉത്കണ്ഠാകരാണ് അമേരിക്കയും ഉത്കണ്ഠാവുകരാണ് കാരണം അഫ്ഗാൻ മണ്ണ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തീവ്രവാദ ശക്തികൾ ഉയർത്തെഴുന്നേക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിലെ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ആ സംഘടനകളെല്ലാം തന്നെ ലോകമാകെ ചിതറിക്കിടക്കുകയാണ് അവർക്ക് ഒന്നിച്ചു കൂടാനായി ഒരു സ്ഥലമില്ല സുരക്ഷിതമായ ഒരു സ്ഥലമില്ല അത്തരമൊരു ഇടമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകമാകെയുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ താലിബാന്റെ ഭരണത്തിന് കീഴിൽ ഒന്നിക്കും എന്ന് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും അമേരിക്കയും കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ വളരാൻ സാധ്യതയുള്ള മുഴുവൻ തീവ്രവാദം ങ്ങളെയും തുടച്ചു നീക്കുക തീവ്രവാദ സംഘടനകളെ തുടക്കത്തിൽ തന്നെ തുടച്ചു നീക്കുക എന്നത് രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇന്ന് സി ഐ എ മേധാവി വില്യം ബേൺസും അതേപോലെ തന്നെ അജിത് ഡോവലും ഇന്ന് ചർച്ച നടത്തിയത് ഇന്ത്യക്ക് ചുറ്റും മൂന്ന് ശത്രുക്കൾ ഇപ്പോൾ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് റഷ്യ താലിബാനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട് റഷ്യയുടെ അവരുടെ എംബസി തുടങ്ങാനുള്ള അവ അനുവാദം കൊടുത്തിട്ടുണ്ട് എംബസി തുറക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ റഷ്യ പൂർണ്ണമായും താലിബാൻ വിരുദ്ധരാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയാൻ കഴിയും അങ്ങനെ ഒരു നാ മൂന്നര സഖ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് റഷ്യയും കൂടെ കൂട്ടിച്ചേർത്ത് പറയാം കാരണം റഷ്യ പൂർണ്ണമായും അവരെ തള്ളുന്നതുമില്ല കൊള്ളുന്നതുമില്ല ഏതായാലും റഷ്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവി സുരക്ഷാ മേധാവിയാണ് അദ്ദേഹം ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യ ഇക്കാര്യം യിക്കും താലിബാന് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്ന നിലയിൽ ഒരുപക്ഷേ ഇന്ത്യയുടെ റഷ്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവിനോട് ഇന്ത്യ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അഫ്ഗാനെ ഒരു കാരണവശാലും സഹായിക്കാൻ പാടില്ല എന്ന് ഒരുപക്ഷെ ഇന്ത്യ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്താണ് അഫ്ഗാനോടുള്ള ഇപ്പോഴത്തെ താലിബാൻ ഭരണത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് ഇതുവരെയും ഇന്ത്യ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല ഖത്തറിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരായി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ആ മണ്ണ് അഫ്ഗാൻ മണ്ണ് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ത്യ താലിബാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനകൾ അതിന് അപ്പുറത്തേക്ക് താലിബാനെ ഇതുവരെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം താലിബാൻ ആകട്ടെ ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ഏതാനും നാളുകൾക്ക് ശേഷമാണ് മാവർ മാറ്റി പറഞ്ഞത് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം കാശ്മീർ ർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ല എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇനി തീവ്രവാദം ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് അവരെ കയ്യോടെ പിടികൂടുകയും അല്ലെങ്കിൽ മുളയിലെ നുള്ളുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്കയുടെയും ആവശ്യമാണ് ആഗോള തീവ്രവാദത്തെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കൻ അജണ്ട അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെയും അജണ്ട അവിടെ നിന്നും പാകിസ്ഥാൻ വഴി കാശ്മീരിലേക്ക് കടന്നു കയറാനുള്ള പഴയ ശ്രമം പഴയ മോഡൽ തീവ്രവാദ ഗ്രൂപ്പുകൾ അവരെ തുടക്കത്തിലെ ഇല്ലായ്മ ചെയ്യുക അതുകൊണ്ട് തന്നെ സി എ ഇയുടെ മേധാവി വില്യം വേൺസും ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ യാതൊരു സംശയവും വേണ്ട